സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 2 ലോകശക്തികൾ എങ്ങനെ ദൈവത്തിന്റെ ക്രിസ്തുവിനെതിരെ അണിനിരക്കുന്നുവെന്ന് നാം കാണുകയായിരുന്നു. ലോകശക്തികൾ ഇളകിമറിയുന്നു. ഇന്നലെ നാഥൻ ശിഷ്യരോട് പറയുകയായിരുന്നു, നിങ്ങളുടെ ഹൃദയം ഇളകിമറിയേണ്ട, ക്രിസ്തു ആകട്ടെ തന്റെ പീഡാനുഭവത്തിന്റെ പടിവാതിൽക്കൽ ഹൃദയം ഇളകിമറിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ആത്മവേദനകളുടെ നിറവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അവൻ ഈ ശക്തിയുടെ ആഹ്വാനം നൽകുന്നതെന്ന് മറക്കരുത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 13:44-52 വരെ ശിഷ്യന്മാർ പിസീദിയൻ അന്ത്യോക്കിയയിൽ നിന്ന് ബലപ്രയോഗത്താൽ പുറത്താക്കപ്പെടുന്നത് നാം കാണുന്നു. ആ നാട് മുഴുവൻ ഇളകിമറിഞ്ഞ് അവർക്കെതിരെ വന്നു. അവരുടെ പ്രഘോഷണം കേട്ട് പലരും ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നുവെന്ന് കണ്ട് യഹൂദർ അവരെ എതിർക്കുകയാണ്. അവർ അധികാര കേന്ദ്രങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ശിഷ്യരെ പുറത്താക്കുന്നു. ശിഷ്യർ കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട് നടന്നകലുന്നു. സുവിശേഷം ആദ്യമായി യഹൂദരോട് പ്രസംഗിക്കപ്പെടണമെന്നത് ദൈവഹിതമായിരുന്നെങ്കിൽ അതേ യഹൂദർ ദൈവവചനത്തെ അക്രമോത്സുകമായി നിരാകരിച്ചു കളയുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് പൗലോസ് ശ്ലീഹ വിജാതീയരുടെ ഇടയിൽ മാത്രമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത്. വിശ്വാസമെന്നത് ഒരു വിരോധാഭാസം ആന്റിനോമി ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഒരേ സമയം ദൈവദാനമാണെന്നിരിക്കലും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ വിശ്വാസം ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുക, അനുഷ്ഠിക്കുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാ കാലത്തും ക്രിസ്തീയ പ്രഘോഷണം അതിന്റെ യഥാർത്ഥ വിശുദ്ധിയിലും ശക്തിയിലും നിർവഹിക്കപ്പെടുമ്പോൾ ലോകം അതിനെതിരെ ഇളകി വശാകുമെന്നത് മറ്റൊരു സത്യമാണ് ഈ പാഠഭാഗത്ത് നിന്ന് നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കാലിലെ പൊടി തട്ടിക്കളയുക എന്നാൽ നാഥൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തന്റെ ശിഷ്യരായിരിക്കുന്ന വേളയിൽ അനുതപിക്കാത്ത നഗരങ്ങൾ പിന്നിട്ട് വരുമ്പോൾ അത് അവർക്കുള്ള താക്കീതും ഓർമ്മക്കുറിയും കൂടിയാണ്. ആ ദേശത്തിന്റെ ഒരു തരി മണ്ണിൽ പോലും തങ്ങൾ അവകാശം സ്ഥാപിക്കരുത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഇന്നലെ നാഥൻ പറയുകയായിരുന്നല്ലോ താനൊരു സ്ഥലം ടോപ്പോസ് ഒരുക്കാൻ പോകുന്നുവെന്ന്. ദൈവം നമുക്കായി ആതിഥേയത്വം ഒരുക്കുന്ന ആ ഇടമാണത്. അതേസമയം നമ്മളാകട്ടെ ഈ ദൈവത്തെ സ്നേഹപുരസരം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മേൽ നമ്മൾ തന്നെ ചാർത്തുന്ന വിധിവാചകമായി മാറും. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ നാശത്തിന്റെ വേദികകളായി മാറും, ദി ടോപ്പോസ് ഓഫ് ഡിസ്ട്രക്ഷൻ. അങ്ങനെയൊരു വേദികയിൽ നിന്ന് ഒരു തരിമണ്ണിന്റെ അവകാശം പോലും നമുക്ക് വേണ്ട. കാലിലെ പൊടി തട്ടിക്കളയുക എന്നതിന്റെ സാരാംശം ഇതാണ്. നാഥൻ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുന്നതിന്റെ തുടർച്ചയായ സുവിശേഷ ഭാഗങ്ങളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. അലഞ്ഞുതിരിഞ്ഞു വരുന്നവരുടെ പാദങ്ങൾ അതിലെ പൊടി കഴുകിക്കളയുകയാണ് ചെയ്യുന്നത് ആതിഥേയൻ. ഒരു അജ്ഞാതൻ അങ്ങനെ ഒരു വിശിഷ്ടാതിഥിയായി മാറുന്നു ഈ പാദം കഴുകലിലൂടെ, ഈ പൊടി തട്ടിക്കളയലിലൂടെ. അങ്ങനെ നാഥൻ തന്റെ ഭവനത്തിലേക്കും അവകാശത്തിലേക്കും നമ്മെ ചേർത്തണയ്ക്കുന്നൊരു പ്രവൃത്തിയായി നാം ഇതിനെ കാണണം. രക്ഷണീയമാണ് അവിടുത്തെ ഈ പ്രവൃത്തി. നാം പിന്നിട്ട് വന്ന വഴികളുടെ പൊടിയടയാളങ്ങൾ അവിടെ നാം കഴുകിക്കളയണം. നാഥൻ അത് കഴുകിക്കളയുകയാണ്. സ്നേഹത്തിന്റെ പുതുകൽപ്പനയാൽ രൂപപ്പെടുന്ന പുതിയ മനുഷ്യരായ നമ്മൾ പഴയ മനുഷ്യനെ പിന്നിട്ട് വരുന്നതിന്റെ അടയാളമായി കാലിലെ പൊടികൾ തട്ടിക്കളയുകയാണ്. യഹൂദർ വിജാതീയ ദേശങ്ങൾ കടന്നു വരുമ്പോൾ അവജ്ഞയോടെ അവരുടെ കാലിൽ പറ്റിയ ആ നാട്ടിലെ പൊടി തട്ടിക്കളയുമായിരുന്നു അത്രേ. ഇന്നിതാ അതേ യഹൂദർ നിരസിക്കുന്ന സുവിശേഷം വിജാതീയ ദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ യഹൂദരുടെ ഈ സമ്പ്രദായം അവർക്കെതിരെ തന്നെ പ്രയോഗിക്കപ്പെടുകയാണ്. അവരുടെ അഹന്തയ്ക്കായുള്ള താക്കീതായിട്ട് നാഥൻ പറയുന്നു, ഞാൻ നിന്റെ പാദം കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നിൽ പങ്കില്ല. ഇന്ന് സങ്കീർത്തനം 89 സ്ഥലകാലങ്ങളെ ഭേദിച്ചുയരുന്ന സുവിശേഷ പ്രവാഹത്തെ നാം അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. യുഗാന്ത്യോന്മുഖമാണ് അതിന്റെ ചായ്വ്, എസ്കറ്റലോജിക്കൽ. ദൈവത്തിന്റെ രക്ഷയും നീതിയും കാരുണ്യവും വിശ്വസ്തതയുമെല്ലാം ലോകത്തിന്റെ അതിരുകളോളം എത്തുന്നു. ഇന്ന് സുവിശേഷം വിജാതീയ പ്രദേശങ്ങളിലേക്ക് പരക്കുന്നതിന്റെ ആക്കം തന്നെയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ച ആ വാക്കുകൾ, ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹം, ഖെസെദ്, എമൂന എന്നിവ ഈ സങ്കീർത്തനത്തിലും ആഘോഷിക്കപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് യോഹന്നാൻ 14:7-14 വരെ തന്റെ പിതാവിന്റെ ജോലികൾ താൻ എങ്ങനെ നിവർത്തിയാക്കുന്നുവെന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. പിതാവിലേക്കുള്ള വഴി താനാണെന്നും തന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്നും. ഇതാ ഇപ്പോൾ മുതൽ ഉറപ്പായും എന്നൊരർത്ഥവും ഈ പദപ്രയോഗത്തിനുണ്ട്. നിങ്ങൾ പിതാവിനെ അറിയുന്നു, പിതാവിനെ കാണുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ഇഹലോക ദൗത്യവും മരണവും ഉദ്ധാനവും തന്നെയാണ് ദൈവത്തിലേക്ക് വാതായനം തുറക്കുന്ന നമ്മുടെ ഈ നിമിഷവും അനുഭവങ്ങളും. അത്യന്ത ശോഭയിലായിരിക്കുന്ന പരമമായൊരു ദൈവത്തെ കാണുക എന്നതാണ് സ്വർഗ സൗഭാഗ്യമെന്ന് നാം പലപ്പോഴും കരുതാറുണ്ടല്ലോ. വിസ്യോദ്ധേയി, ദൈവദർശനം. ദൈവമഹത്വത്തിന്റെ ഈ ദർശനത്തിനായി മോശ യാചിക്കുകയും ചെയ്തിരുന്നു, പുറപ്പാട് 33:8. എന്നാൽ നേരത്തെ ഒരു ദർശനം മാത്രമാണ് അന്ന് മോശയ്ക്ക് നൽകപ്പെട്ടത്. യോഹന്നാൻ സുവിശേഷത്തിന്റെ പ്രാരംഭ ഭാഗത്ത് സൂചിപ്പിക്കപ്പെടുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തു ദൈവിക മഹത്വത്തിന്റെ ഏറ്റവും പരപ്പും വ്യക്തതയും കൃത്യതയും ദൃഢതയുമുള്ള പ്രകാശനമാണ് എന്ന്. ഹെബ്രായർ 1:3 പറയുന്നുണ്ട്, ദൈവമഹത്വത്തിന്റെ സമ്പൂർണമായ പ്രകാശനമാണ് ക്രിസ്തുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്.
ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്നൊരു ചോദ്യത്തിന്റെ ഖനവുമുണ്ട് ഇവിടെ. ക്രിസ്തുനാഥൻ നമ്മുടെ ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെടുക്കുന്നു എന്ന് വേണം കരുതാൻ. കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണപ്രഭയിൽ മുങ്ങി നിൽക്കുന്ന നിർമ്മമനായ ഒരു പരമമൂർത്തിയായിട്ടല്ല നാഥൻ നമുക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. അവൻ ശുശ്രൂഷയുടെയും സഹനത്തിന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെ വഴികളിൽ തന്നെ തന്നെ ദൈവമായി നമുക്ക് കാണിച്ചു തന്നു. ക്രിസ്തു എന്ന തനി ദൈവപുത്രന്റെ ഏകജാതന്റെ ഭാവം വിടരുന്ന സുവിശേഷ ഭാഗങ്ങളാണിത്, ദ യുണീക് സൺഷിപ്പ്. പക്ഷേ ആ പുത്രനെ പോലെ നമ്മളെല്ലാം ദൈവമക്കളായി മാറിയെന്നതാണ് ഇതിനെ സംബന്ധിക്കുന്ന സ്നേഹവിസ്മയം. പിതാവുമായുള്ള ഐക്യം, താൻ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നൊക്കെ നാഥൻ പറയുമ്പോൾ ഈ ഏകജാതന്റെ സ്വഭാവം തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. ദൈവമഹത്വം, കവോത് എന്നത് ഇപ്രകാരം നമ്മിൽ അമർന്നിരിക്കുന്ന ഒരു അനുഭവമാണെന്ന് നാം ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ക്രിസ്തു നമ്മുടെ ജീവിത വഴികളിൽ ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വ്യാപ്തവും ശോഭിതവുമായ പ്രകാശമാണ് നാം അനുഭവിച്ചത്, അവിടുത്തെ മഹത്വത്തിന്റെ അനുഭവം, Hebrews 1:3. അതുകൊണ്ട് തന്നെ ഇന്ന് തന്റെ പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കാനും തന്റെ പിതാവിൽ വിശ്വസിക്കാനും നാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. തന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാനും നാഥൻ പറയുന്നുണ്ട്. ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെയാണത്, ക്രിസ്തു പ്രവർത്തിച്ചതുപോലെയും. ദൈവമഹത്വം തേടുക എന്നതായിരുന്നു അതിന്റെ കാതലായ അർത്ഥം. നമ്മളോടും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്, ദൈവമഹത്വം തേടുക. ആമേൻ ആമേൻ നാഥൻ പറയുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവൻ തന്നെക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇന്നലെ നാഥൻ പറഞ്ഞു വെച്ചത് ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല എന്നാണ്. ആമേൻ ആമേൻ. ഇന്നിത അത് തിരുത്തി പറയും പോലെ കാരണമുണ്ട്. ശിഷ്യർ നാഥനേക്കാളും വലിയ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് നാഥന്റെ ശക്തി കൊണ്ട് തന്നെയാണ്, എന്നിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നാഥൻ പറയുന്നു. ഉദിതനായ ക്രിസ്തുവിന്റെ ശക്തി ഐഹിക ജീവിതകാലത്ത് നാഥൻ ചെയ്തവയേക്കാളും എത്രയോ വിസ്തൃതവും ശക്തവുമാണ്. എല്ലാത്തിനെയും മാറ്റിമറിക്കാനും വീണ്ടെടുക്കാനുമുള്ള ദൈവത്തിന്റെ അപരിമയമായ ശക്തി മനുഷ്യന്റെ എല്ലാ പരിമിതികളെയും വ്യവസ്ഥകളെയും അതിലംഘിക്കുകയാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിലൂടെ. ഇത് ഒരു യുഗാന്ത്യോന്മുഖമായ ചലനം കാഴ്ചവെക്കുന്നു, ആൻ എസ്കറ്റോളജിക്കൽ മൂവ്മെന്റ്. ലോകാതിർത്തിയോളം ദൈവത്തിന്റെ രക്ഷ പ്രവഹിക്കുന്ന ആ കാഴ്ച നാം ആദ്യമേ കണ്ടതുപോലെ ദൈവത്തിന്റെ ഉടമ്പടിയിൽ ആഴ്ന്നു നിൽക്കുന്നവരുടെ രക്ഷാവീതിയാണിത്, ദ ലോക്കസ് ഓഫ് കവനന്റ് കമ്മ്യൂണിറ്റി. കാലിലെ പൊടി തട്ടി വേണം നാം അതിലേക്ക് കയറാൻ, എന്നിട്ട് നമ്മുടെ പാദങ്ങൾ പരസ്പരം കഴുകുകയും ചെയ്യണം. Thank you.